കോട്ടയം മെഡിക്കൽ കോളേജിലെ മദർ തെരേസ കഴിഞ്ഞ ദിവസം വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായി പാലാ സെന്റ് തോമസ് കോളേജിൽ വെച്ച് കൊല ചെയ്യപ്പെട്ട നിധിനയുടെ ബന്ധുവീട്ടിൽ പോയിരുന്നു. അവിടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നു. നിരവധി പേർ ആദരാഞ്ജലികൾ അർപ്പിച്ച് കടന്നു പോകുന്നു. അപ്പോഴാണ് ഒരു കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടത്. നിധിനയുടെ നിശ്ചലമായ ശരീരത്തിനരികെയിരുന്ന് പദം പറഞ്ഞു കരയുന്ന മാതാവ്, ബിന്ദുവിന്റെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു സ്ത്രീ മണിക്കൂറുകളോളം നിൽക്കുന്നു. ഇടയ്ക്കാരോ വന്ന് അവരോട് മാറി നിൽക്കാൻ പറഞ്ഞപ്പോഴും കൈവിടാതെ അല്പം ഒതുങ്ങി നിന്നു. അപ്പോഴാണ് അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. എന്റെ ഒപ്പമുണ്ടായിരുന്ന ക്യാമറമാനോട് അവരുടെ കുറച്ച് ദൃശ്യങ്ങൾ പകർത്താൻ പറയുകയും ചെയ്തു. ഒടുവിൽ മൃതദേഹം ചിതയിലേക്ക് എടുക്കുമ്പോൾ ബിന്ദുവിനെ താങ്ങിപ്പിടിച്ച് മുറിക്കുള്ളിലേക്ക് കൊണ്ടുപോകുന്നതുവരെ അവർ ആ കൈയിലെ പിടുത്തം വിട്ടിരുന്നില്ല. ആരാണ് അവർ എന്ന ചോദ്യം മനസ്സിലുയർന്നു. അവിടെയുണ്ടായിരുന്ന ഒരു ബന്ധുവിനോട് ചോദിച്ചപ്പോൾ ഡോക്ടറാണ് എന്ന് പറഞ്ഞു. പേര് ചോദിച്ചപ്പോൾ അറിയില്ലെന്നായിരുന്നു മറുപടി. എന്തായാലും സംസ്കാര ചടങ്ങുകൾ കഴിയുമ്പോൾ നേരിട്ട് ചോദിക്കാമെന്ന് കരുതി സംസ്കാരം കഴിഞ്ഞ് അവരെ തിരഞ്ഞെങ്കിലും അവിടെ കണ്ടില്ല. ഒന്ന് രണ്ടു പേരുടെ അടുത്ത് അന്വേഷിച്ചെങ്കിലും ഒരു വിവരവും കിട്ടിയില്ല. ഇനി അറിയണമെങ്കിൽ ബിന്ദുവിനോട് ചോദിക്കുക മാത്രമേ വഴിയുള്ളൂ. ഇതിനിടയിൽ കുറച്ച് ബൈറ്റ് എടുക്കാൻ പോയപ്പോഴേക്കും അക്കാര്യം മറന്നു. ക്യാമറമാനും ഞാനും 3 മണിയോടെ തിരികെ പോന്നു. വഴിയിൽ ഒരു റെസ്റ്റോറന്റിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഡോക്ടറുടെ പേരും മറ്റു വിവരങ്ങളും തിരക്കാൻ മറന്ന കാര്യം ഓർത്തത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വേഗം തന്നെ തിരികെ അവിടെ എത്തി. ബന്ധു വഴി ബിന്ദുവിനോട് കാര്യങ്ങൾ തിരക്കി അറിഞ്ഞു. അവർ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറാണ്. പേര് സുവാൻ സക്രിയ. കരൾ രോഗബാധിതയായ ബിന്ദുവിനെ വർഷങ്ങളോളം ചികിത്സിക്കുന്ന കോട്ടയം മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ ഡോക്ടറാണ് അവർ. നിധിനയുമായി വളരെ അടുപ്പത്തിലായിരുന്നു. അമ്മയല്ലാതെ മറ്റാരും ആശ്രയമില്ലാത്ത നിധിന പഠന ചെലവിനായി ജോലി ചെയ്ത പണം സമ്പാദിക്കുന്ന വിവരം അറിഞ്ഞതോടെയാണ് ഡോക്ടർ സു ആൻ സക്രിയയ്ക്ക് നിധിനെയും അമ്മ ബിന്ദുവിനെയും പ്രിയപ്പെട്ടവരായത്. എപ്പോഴും ഇവർ ഫോണിൽ ബന്ധപ്പെടുകയും വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുമായിരുന്നു. ബിന്ദുവിന് അസുഖം മൂർച്ഛിക്കുമ്പോൾ അത്യാവശ്യം നൽകേണ്ട മരുന്ന് ഫോണിൽ കൂടി പറഞ്ഞു കൊടുക്കുകയും ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു. നിധിനയുമായി നല്ല ചങ്ങാത്തത്തിലായിരുന്നു. അവസാനമായി അവളെ കാണാനെത്തിയപ്പോൾ ബിന്ദു പൊട്ടിക്കരഞ്ഞ നിമിഷം ഡോക്ടർ സുവാൻ സക്രിയ കൈകൾ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയായിരുന്നു. 12:30 ഡോക്ടർ അവിടെ എത്തിയത്. അപ്പോൾ മൃതദേഹം സംസ്കരിക്കാനായി എടുത്ത 2.5 മണിവരെ ബിന്ദുവിന്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് ഒരേ നിൽപ്പായിരുന്നു. ഉയർന്ന ശമ്പളം വാങ്ങുന്ന ഒരു സർക്കാർ ആശുപത്രിയിലെ ഡോക്ടറുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു സമീപനം ഉണ്ടായത് ഏറെ അമ്പരപ്പുളവാക്കി. ജീവന് ലക്ഷങ്ങൾ വില പറയുകയും പണം നോക്കി ചികിത്സ നടത്തുകയും ചെയ്യുന്ന ഡോക്ടർമാർക്കിടയിൽ സുവാൻ സക്രിയെ പോലെയുള്ള ഡോക്ടർമാർ ഏറെ പ്രതീക്ഷയാണ് നൽകുന്നത്. ഇവരാണ് ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഡോക്ടർ. തിരികെ കൊച്ചിയിലെത്തിയ ഉടനെ തന്നെ സ്റ്റോറി തയ്യാറാക്കി വാർത്ത പ്രസിദ്ധീകരിച്ചു. എനിക്കുണ്ടായ അതേ അത്ഭുതം തന്നെയാണ് ഈ വാർത്ത പ്രേക്ഷകരിലും ഉണ്ടാക്കിയത്. വാർത്ത വളരെ വേഗം വൈറലായി. ഡോക്ടർ സുവാനെ അഭിനന്ദിച്ച് എല്ലാവരും രംഗത്ത് വന്നു. ഇന്ന് രാവിലെ നമ്പർ തപ്പിപ്പിടിച്ച് ഡോക്ടറെ വിളിച്ചു. വാർത്തയുടെ കാര്യങ്ങൾ ഒന്നും പറഞ്ഞില്ല, വെറുതെ 2 വാക്ക് സംസാരിച്ചു. റിപ്പീറ്റ്: ഡോക്ടർ സുവാൻ, നിങ്ങളെ പോലെയുള്ളവരാണ് ആതുര ശുശ്രൂഷ രംഗത്ത് വേണ്ടത്. ഈ വാർത്ത ആരുടെയെങ്കിലും കണ്ണു തുറപ്പിച്ചാൽ എന്റെ ജോലിക്ക് ഫലമുണ്ടായി. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.